ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നാടൻ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹമുണ്ട് കേട്ടോ. ഇനി വീഡിയോയിലേക്ക് പോവാം. ഇനി അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കന് ഒക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നാടൻ ചിക്കനാണ്. ഇതിപ്പോൾ ഇറച്ചി ഒരു 1.5 കിലോ ഇറച്ചിയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിലേക്ക് കുറച്ച് 1.5 കപ്പ് ചെറിയുള്ളിയും 1/4 കപ്പ് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചതക്കുന്നൊന്നുമില്ല. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയും കറിവേപ്പിലയും 2 ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൊന്നിച്ചാട്ട് ഇട്ട് കൊടുക്കുന്നത്. നാടൻ ചിക്കനാണല്ലോ, നല്ല വേവുള്ളതല്ലേ. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് അതൊക്കെ വെന്ത് വരും. അപ്പോൾ അത് അതിൻ്റെ മുന്നേ ഇതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഞാൻ ക്രഷ് ചെയ്ത മുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അത് 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത ചുവന്ന മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളകൊക്കെ എരിവിനനുസരിച്ച് പിന്നെ ഒരു 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടാ. ഇനി ഒന്ന് നല്ല വാടി വന്നതിന് ശേഷം ഒന്ന് നല്ല കുഴയേണ്ടതിന് ശേഷം ഞാനത് ആ പൊടികൾ ഇട്ട് കൊടുക്കുന്നുട്ടാ. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവ് പച്ചമുളകും പിന്നെ ക്രഷ് ചെയ്ത മുളകൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് എരിവ് പാകത്തിനുള്ള എരിവ് തന്നെയാണ്. പിന്നെ ചില മുളക് പൊടി നല്ല എരിവാവും. അതിൻ്റെ പച്ചമണം മാറി വന്നതിന് ശേഷം 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടത്. നല്ല വലിയ തക്കാളിയല്ല. പിന്നെ തക്കാളി പുളിക്കനുസരിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ കുറവാണെങ്കിൽ കുറച്ച് കൊടുക്കുക. ഇത് നല്ല പുളിയുള്ള തക്കാളി ഒന്നല്ല. എന്നാലും കൂടി അത് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല വാടി വരാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അതിനുശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടാ. ഇതൊന്ന് കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ ചിക്കന്. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ട. പിന്നെ അടുപ്പത്ത് ആയി വെക്കുമ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുക്കാനൊന്നും ഇല്ലല്ലോ. എന്നാലും തീ ഒന്ന് കുറവിൽ തന്നെയാണ് കത്തിച്ചിട്ടുള്ളത്. നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ചുടുവെള്ളം 1-2 കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം, ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ അതാ അതൊക്കെ ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ല, അപ്പോൾ അത് കാരണം എല്ലായിടത്തും ഒന്ന് അതിന് ശേഷം എന്താ ഇനി മൂടി വെക്കട്ടെ. അപ്പം ഇനി നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കട്ടെ. ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഒന്നിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി വന്ന് വെന്തും ചെയ്ത് നല്ല പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ഞാൻ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇനി ഇതിങ്ങനെ തന്നെ നമുക്ക് നല്ല മൂപ്പിച്ചെടുക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ മൂപ്പിച്ചെടുക്കുക. അല്ല നമുക്ക് ഇത് ഞാനൊരു റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് കുരുമുളകൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ തീയൊക്കെ കത്തിൽ നിർത്തിയിട്ടാ. ഇനി അതിലേക്ക് ഇതാ ഞാനൊരു സവാള മൂപ്പിച്ച് വെച്ചിരുന്ന കറിവേപ്പിലയും കൂടി അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിന് പകരം നമുക്ക് ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് നമുക്ക് തുമ്മിച്ചൊഴിക്കും ചെയ്യാം.
ഞാനെ ചെറിയുള്ളി ആദ്യം ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ച് ഒരു സവാള, ഒരു ചെറിയൊരു സവാളയാണ്, അതൊന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്ത്. അപ്പം ഞാൻ ഇത് വല്ലാതെ മൂപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ. ഇനി മൂപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത്ര ഇഷ്ടമുള്ളൂ എനിക്ക് അങ്ങനെ മൂപ്പിച്ചെടുക്കാം. അപ്പം എനിക്ക് ഇവിടെ അങ്ങനെ റോസ്റ്റ് പോലെ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ. നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതാട്ടാ. ഞാൻ ഇതാ ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടാണ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ചൂടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. കാരണം ചൂട് കൊടുക്കാൻ ഒഴിച്ചതിനാൽ ഒന്നുകൂടി ചൂടാറിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തുമിച്ച് ഒഴിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. എന്നാൽ ശരി, എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.